അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഒട്ടക സൃഷ്ടിപ്പിനെ ഗവേഷണ മനസ്സോടെ സമീപിക്കാൻ പ്രേരിപ്പിച്ചതിനു പിന്നിൽ രഹസ്യങ്ങളുണ്ട്. ഇതര മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അത്ഭുതങ്ങളുടെ കലവറ ചുമന്നു നടക്കുന്നവയാണ് ഒട്ടകങ്ങൾ. പരമാവധി 50 വർഷത്തായുസാണ് ഒട്ടകത്തിന് കണക്കാക്കുന്നത്. പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഒട്ടകത്തിന് 2.15 മീറ്റർ നീളമുണ്ടാവും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും 500 കിലോഗ്രാം ഭാരം വഹിച്ച് മണിക്കൂറിൽ 18 കിലോമീറ്റർ വേഗതയിലും 18 മണിക്കൂർ തുടർച്ചയായി നടക്കാനും ഒട്ടകത്തിന് കഴിയും. മരുഭൂമിയിലെ നീണ്ട യാത്രയ്ക്ക് അനുയോജ്യമായ ശാരീരിക പ്രകൃതിയുള്ള ഒട്ടകത്തിന്റെ നടത്തം ഇതര ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യാത്രക്കിടയിൽ ഒരു സ്ത്രീ ഒട്ടകത്തെ ശപിക്കുന്നത് പ്രവാചകർ കേൾക്കാനിടയായി. ആ മൃഗത്തിൽ നിന്ന് നിങ്ങൾ കട്ടിലിറക്കി വെക്കുക, കാരണം അത് ശപിക്കപ്പെട്ടിരിക്കുന്നു. തിരുദൂതർ താക്കീത് നൽകി. പിന്നീട് അവർ അതിന് പുറത്ത് കയറാതിരിക്കാനും ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുമുള്ള ശിക്ഷണമായിരുന്നു അത്. ഒട്ടകത്തെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിക്കുന്നതും പ്രവാചകർ വിലക്കിയിട്ടുണ്ട്. അൻസാരിയുടെ തോട്ടത്തിൽ നിന്നും തിരുനബിയെ കണ്ട ഒരു ഒട്ടകം വിലപിച്ചു, കണ്ണീർ വാർത്തു, സങ്കടം ബോധിപ്പിച്ചു. മൃഗത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? താങ്കൾ കഠിനാധ്വാനത്തിന് നിർബന്ധിക്കുന്നുണ്ടെന്നും പട്ടിണിക്കിടുന്നുണ്ടെന്നും അതെന്നോട് പരാതിപ്പെട്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തി. ഈ അടുത്തു കണ്ട ഈ വീഡിയോ മനസ്സിന് കുളിർമയേകുകയാണ്. ونحاول نخلصها منها وعيت بس يا محسن بتطيح لا بد خليك عندها والله انا داخت لا مالك يا رجل هذه تحبك عنها سبحان الله عن الحب يا عبيد لا لا اله الا الله عند معها مليان تنيت سبحان വർഷങ്ങൾക്ക് മുമ്പ് താൻ വിറ്റ ഒട്ടകം യജമാനനെ കണ്ടപ്പോൾ നടത്തിയ സ്നേഹ പ്രകടന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പ്രത്യേക രീതിയിൽ യജമാനനെ കഴുത്തുകൊണ്ട് ദേഹത്തോട് ചേർത്തി പിടിച്ച് ഈ മിണ്ടാപ്രാണി നടത്തിയ സ്നേഹവായ്പനെ പ്രകീർത്തിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് രേഖപ്പെടുത്തിയത്. സൗദിയിലെ ഏത് പ്രവിശ്യയിലാണ് ഈ സംഭവം നടന്നത് വ്യക്തമല്ല. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് ഹദീസുകളിൽ കാണാം. കർമ്മശാസ്ത്ര നിയമങ്ങൾ ഒട്ടകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. സക്കാത്ത് നിർബന്ധമാകുന്ന മൃഗങ്ങളിൽപ്പെട്ടവയാണ് ഒട്ടകം. 5 എണ്ണം മുതൽ മുകളിലേക്കാണ് നിർബന്ധമാകുന്നത്. ഒട്ടകത്തൊഴുത്തിൽ നിസ്കരിക്കുന്ന കറാഹത്താണ് നിയമവും പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലുള്ള അവിടുന്ന് പഠിപ്പിച്ച ഓരോ ജീവികളെ കുറിച്ചും നാം മനസ്സിലാക്കി വെക്കുക. അർഹമുർ റഹീമീന റബ്ബ് വിശുദ്ധ ഖുർആൻ വ്യക്തമായി മനസ്സിലാക്കാനും അതിന്റെ അത്ഭുതങ്ങൾ നാം കണ്ടെത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.